സ്വാഗതത്തിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് നല്ല യുണീക്ക് ലുക്കിലുള്ള ദേശി ടെസർ ഫാബ്രിക്കിനകത്ത് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള സാരീസിന്റെ കളക്ഷൻ ആട്ടോ. നല്ല ഭംഗിയുള്ള സാരീസ് ആണ്. അപ്പൊ വേഗം വേഗം നിങ്ങൾ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യുക. വെബ്സൈറ്റ് ലിങ്ക് വരുന്നത് www.aham.store എന്നാണ് വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. ഈ പ്രോഡക്റ്റിന്റെ കോഡ് വന്നിരിക്കുന്നത് SBS230 എന്ന കോഡിലായിരിക്കും അവൈലബിൾ. പ്രൈസ് റേഞ്ച് 9693 നേവി ബ്ലൂ, മസ്റ്റേർഡ് യെല്ലോ, മെജന്ത ആൻഡ് ഓഫ് വൈറ്റ്. ഇത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട്. സ്കിപ്പ് ചെയ്യാത്ത ഫുൾ വീഡിയോസ് കാണുക. നല്ല യുണീക്ക് ലുക്കിൽ നിങ്ങൾക്ക് പാർട്ടി ഓറിയന്റഡ് ആയിട്ട് വെയർ ചെയ്യാവുന്ന കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വിത്ത് എംഫസൈസ്. സാധാരണ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി എല്ലാം ഫ്ലാറ്റ് ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്തൊരു ലോഡിംഗ് ഡിസൈൻ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി കൊടുത്തിട്ട് ഇച്ചിരി കൂടെ നല്ല എംഫസൈസ് ചെയ്ത് നിൽക്കുന്ന പാറ്റേൺ ആണ് ഞാൻ ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഓരോരോ സാരീസ് ആയിട്ട് വേഗം വേഗം കാണാം. ഫസ്റ്റ് കളർ വന്നേക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡില്, എന്റെ ബ്ലാക്ക് ഷെയ്ഡാണ് ബേസ് ഫാബ്രിക്കിന്റെ വന്നേക്കുന്നത്. ഇതിനകത്ത് എല്ലാത്തിന്റെ എംബ്രോയിഡറിയുടെ ഷെയ്ഡ്സ് ഒക്കെ സെയിം ആണ്. ഇതിനകത്ത് ഒരു ഷെയ്ഡഡ് എഫക്റ്റിലാണ് ലാവൻഡറും ബെയ്ജും കൂടെ വന്നിട്ടുള്ള ഒരു വലിയ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത്. പിന്നെ ബെയ്ജ് ആൻഡ് പിങ്ക്, ഒരു പിങ്ക് പീച്ച് ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. ഓലിവ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ലീവ്സ്, അതിന് പിന്നെ ആ ഒരു ജോമെട്രിക് ആയിട്ടുള്ള ഒരു ഇക്കത്ത് പോലത്തെ ഒരു രീതിയിലാണ് ആ ഒരു ഡിസൈൻ പാറ്റേൺ വന്നിരിക്കുന്നത്. അത് വന്നിരിക്കുന്നത് പിങ്ക് പീച്ചും മെറൂൺ ഷെയ്ഡിലാണ് അത് എല്ലാത്തിലും വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഹാഫ് പാറ്റേൺ വന്നിരിക്കുന്നത് ലാവൻഡറും ഓഫ് വൈറ്റും ആണ്. ബോർഡർ ഡിസൈൻ പോകുന്നുണ്ട്. ബോഡി പ്ലെയിൻ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സൈഡിലുള്ള ഫ്ലവേഴ്സിന്റെ തന്നെ ഹാഫ് കട്ട് പോലെ, അതായത് ഇപ്പൊ ഈ ഒരു ഫ്ലവർ എടുക്കുവാണെങ്കിൽ അതൊരു ഫുൾ ഫ്ലവർ അല്ല, ആ ഫുൾ ഫ്ലവറിന്റെ ഒരു ഹാഫ് കട്ട് പോലത്തെ ഡിസൈൻ ആണ് ഇതിന് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് വർക്ക് ആണെന്നേ തോന്നും, അത്രയും റേസ്ഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതാണ് എന്റെ ബാക്ക് സൈഡ് വന്നേക്കുന്നത്. ബാക്ക് സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം അത് ഇതിനകത്ത് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫൈൻ ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ദേശി ടെസർ ഫാബ്രിക്കിനകത്ത്. ബ്ലാക്ക് ആണ് ബ്ലൗസും അതിന്റെ വന്നിരിക്കുന്നത് റണ്ണിങ് ആയിട്ട്, എന്നിട്ട് മെറൂൺ കളറിലെ പൈപ്പിംഗ്, ഓൾ ഓവർ ദ സാരിയിൽ മെറൂൺ കളറിലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ബ്ലൗസ് പീസിലും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ഇപ്പം യങ്സ്റ്റേഴ്സ് ആണ് ഈ സാരി പിക്ക് ചെയ്യുന്നതെങ്കിൽ ഹോൾട്ടർ നെക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നെക്കിലും ലോവറിലും മാത്രം ഒരു ടൈ പാറ്റേണിലുള്ളത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഹൈനെക്ക് വിത്ത് സ്ലീവ്ലെസ് പാറ്റേൺ, ഹോൾട്ടർ നെക്ക് വിത്ത് സ്ലീവ്ലെസ് പാറ്റേൺ, അമ്മമാർക്കാണെങ്കിൽ സുഹാസിനി നെക്ക് വിത്ത് ബാക്കിൽ പോട്ട്ലീസ് ഓഫ് മൾട്ടി കളർ കൊടുത്തിട്ട്, പിന്നെ സിമ്പിൾ ആയിട്ടുള്ള വൈഡ് യു നെക്കിനകത്ത് ജങ്ക് ആയിട്ടുള്ളതൊന്നും അല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയമണ്ട് ലോക്കറ്റ് അല്ലെങ്കിൽ ഒരു പേളിന്റെ ചെയിൻ ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു നല്ല ഭംഗിയായിരിക്കും. നമുക്ക് വേഗം വേഗം അതിന്റെ ബാക്കി കളേഴ്സ് കാണാതെ ഇതെല്ലാം ഡ്രൈ വാഷ് ചെയ്ത് യൂസ് ചെയ്യേണ്ട സാരീസ് ആണ്. ഒത്തിരി കൊണ്ടു വലിയുന്ന വളയും മാലയും ഒന്നും ഇടാതെ ഈ സാരി ഉടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം വാച്ചും വളയൊക്കെ ഒത്തിരി കൊള്ളുന്ന ടൈപ്പ് ഡിസൈൻസ് ഇതിനകത്ത് പോലെ പ്ലെയിൻ സ്റ്റിച്ച് ഒക്കെ വരുമ്പോഴത്തേക്ക് ലൂസ് ആയിട്ടുള്ള സ്റ്റിച്ചസ് ഉള്ളത് കാരണം അത് കയറി കൊള്ളാനായിട്ടുള്ള ചാൻസ് കൊടുക്കുന്നത്. അതാണ് എന്റെ ഫസ്റ്റ് സാരി വന്നിരിക്കുന്നത് റെഡിഷ്, സെക്കൻഡ് സാരി റെഡിഷ് മെറൂൺ കളറാണ്. റെഡിഷ് മെറൂൺ കളറിനകത്ത് നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്ന എംബ്രോയിഡറി ഡിസൈൻസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതാണ് എന്റെ ബോർഡറിന്റെ ഫുൾ പല്ലുവിന്റെ പോർഷനും ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ വരുന്നു. റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് പ്ലെയിൻ മെറൂൺ കളറിലാണ് എന്റെ ബ്ലൗസ് പീസ് വന്നിരുന്നത് വിത്ത് സെൽഫ് കളർ ടൈപ്പിംഗ്. അങ്ങനെ ഫുൾ സാരിയുടെ ലുക്ക് വരുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ്. ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ ആ ഒരു പേസ്റ്റൽ ടോൺസിലുള്ള വർക്ക് വരുമ്പോഴത്തേക്ക് ഇതിൽ നല്ല എടുത്താണ് നിൽക്കുന്നത്. ഇനി അടുത്ത കളറും നല്ല ഭംഗിയുണ്ട് കേട്ടോ, വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അടുത്ത് വന്നിരിക്കുന്നത് ഒരു മെറ്റാലിക് ബ്ലൂ ആണ്, അതായത് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ, നമ്മുടെ ഫുൾ മൂൺ ഡേയില് മൂണിന്റെ തൊട്ടിപ്പുറത്ത് വരുന്ന ആ ഒരു ബ്ലൂ ഷെയ്ഡില്ലേ, ആ ഒരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ബ്ലൂ ഷെയ്ഡാണ്. ഇതേ കോമ്പിനേഷനിൽ ഫുള്ളായിട്ട് തന്നെ എംബ്രോയിഡറി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വൺ ലയർ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. അടുക്കി കുത്തിയാലും നല്ലതാ. കാരണം എന്താണെന്ന് വെച്ചാൽ അടുക്കി കുത്തി കഴിയുമ്പോഴത്തേക്കും ഞാനൊന്ന് വെച്ച് കാണിക്കാം. വളരെ തിന്നായി ടെസർ ദേശി ടെസർ ആകുമ്പോൾ നമുക്കറിയാം വളരെ തിന്നായിട്ടുള്ള പ്ലീറ്റ് ഡിസൈൻസും അതുപോലെ തന്നെ അടുക്കി കുത്തി കഴിയുമ്പോൾ ഉണ്ടോ നല്ല റിച്ച് ലുക്കിൽ ഫ്രണ്ട് ഇവിടെ ഇവിടെയും വർക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. റിച്ച് ആയിട്ട് നിൽക്കുന്ന പല്ലു പാറ്റേൺ, റിച്ച് ലുക്കിൽ വരുന്ന പല്ലു ഡിസൈൻ. ബോർഡർ ഇത്രയും ഹെവി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റണ്ണിങ് ആയിട്ടാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. അതാണ് ഫുൾ സാരിയുടെ ലുക്ക്.
യെല്ലോ ആയിട്ട് ഗൗരി വരുന്നുണ്ട്. അടുത്ത കളർ വന്നേക്കുന്നത് മെജന്ത ഷെയ്ഡാണ്. മെജന്ത ഷെയ്ഡും ഇതേപോലെ തന്നെ റിച്ച് ലുക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓരോ കളേഴ്സും ഓരോ കളേഴ്സിൻ്റെ കൂടെ വൈഡായിട്ട്, മീൻ നല്ല ഭംഗിയായിട്ട്, വൈഡായിട്ടല്ല നല്ല ഭംഗിയായിട്ട് മേർജ് ചെയ്ത് നിൽക്കുന്ന ലുക്കിലാണ്. എല്ലാം ഓൾമോസ്റ്റ് സെൽഫ് ടു ടോൺ കോമ്പിനേഷനിലുള്ള പൈപ്പിംഗ് ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒള്ളി ബ്ലാക്ക് സാരിയിൽ മാത്രമേ മെറൂൺ കളറിലെ പൈപ്പിംഗ് ഫിനിഷിംഗ് കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാം ടോൺ ടു ടോൺ കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത് വിത്ത് സെയിം കളർ റണ്ണിംഗ് ബ്ലൗസ്. ലാസ്റ്റ് സാരി ഓഫ് വൈറ്റ് കളർ. ഒരു സോളിഡ് ആയിട്ടുള്ള, ഞാൻ ഏതെങ്കിലും ഒരു കളറായിട്ട് സോളിഡ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് ടോണിൽ എടുത്തിട്ട് സിമ്പിൾ ഒരു ബ്ലൗസ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. സെയിം കളർ ബ്ലൗസ് വേണമെങ്കിൽ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ സിംഗിൾ കളർ ഏതെങ്കിലും ഒരു ലൈലാക് കളറോ മെറൂൺ കളറോ, അല്ലെങ്കിൽ ഈവൻ ഓഫ് വൈറ്റ് പ്ലെയിൻ ഇറ്റ്സെൽഫ് വിൽ ബി നൈസ് ആൻഡ് മെറൂണോ, അങ്ങനത്തെ ഏത് ഷെയ്ഡ്സ് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ വെയർ ചെയ്യാവുന്നതാണ്. ഈ എല്ലാ ബ്ലൗസസിൻ്റെ കൂടെയും നമുക്ക് വൈറ്റ് കളറിൽ, അതായത് ഇത് ഒഴികെ ബാക്കി എല്ലാ കളേഴ്സിൻ്റെ കൂടെയും വൈറ്റ് കളറിനകത്ത് പ്രിൻ്റഡ് ആയിട്ടുള്ളതൊക്കെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇങ്ങനത്തെ ഈ ഒരു സാരീസ് ഡിഫറെൻ്റ് ലുക്കിൽ വന്നേക്കുന്ന ഈ എംബ്രോയിഡറി സാരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നു കരുതുന്നു. ഈ കളക്ഷൻസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. SBS 230 എന്ന കോഡിൽ 9700 റേഞ്ചിലാണ് ഈ സാരീസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. വീണ്ടും ഇതുപോലത്തെ കളക്ഷൻസുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി.